വാഴ കൊലയുണ്ടായി വാഴ വെട്ടിയതിന് ശേഷം ആ തട നമ്മൾ വെട്ടിക്കളയും അതിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന വാഴപ്പിണ്ടിയാണിത് ഇത് പുതിയ തലമുറയോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊന്നും കണ്ടിട്ടില്ല ഇത് വെച്ച് വണ്ടി ഉണ്ടായി കളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അത് നമ്മുടെ പിള്ളേരോട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുകൊണ്ട് വണ്ടിയോ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ നമുക്കൊരു വണ്ടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവർ ചെറുപ്പത്തിലായ സമയത്ത് നമ്മൾ പണിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് ഇതൊന്നും ഇവർ ഇവരെ കാണിച്ചു കൊടുക്കാനോ ഒന്നും നമുക്ക് സാധിച്ചില്ല ഇത് ഇനിയും ഉണ്ട് കേട്ടോ അതിനകത്ത് ആണോ ഇതാണ് യഥാർത്ഥ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് അത്രയും വലിയ വാഴ പൊളിച്ച് കിട്ടുന്ന സാധനമാണ് ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവർ ഇങ്ങനത്തെ വണ്ടികളൊന്നും കണ്ടിട്ടില്ല ഇവർ കാലം കടന്നു പോയി കഴിഞ്ഞപ്പം നമുക്ക് നല്ല വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊന്നും ആരും ഉണ്ടാക്കിയിട്ടുമില്ല കണ്ടിട്ടുമില്ല അല്ലേ കണ്ടിട്ടുണ്ടോടാ അപ്പോൾ ഇവർക്ക് വേണ്ടി നമ്മളിന്ന് പഴയ ആ കാലത്തേക്ക് ഒന്ന് പോകുക ഒരു 80-90 കാലഘട്ടത്തിൽ 2000 വരെ അത് കഴിഞ്ഞുള്ള പിള്ളേർക്കൊന്നും ഈ വാഴപ്പിണ്ടിയോ വാഴപ്പിണ്ടിയുടെ വണ്ടിയോ ഒന്നും അറിയാൻ സാധ്യതയില്ല അപ്പോൾ നമുക്ക് ഞാനും മറന്നുപോയിട്ടുണ്ട് നമ്മുടെ ഓർമ്മയിൽ നിന്ന് വണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം പഴയകാലത്ത് ഇതൊക്കെ ഉണ്ടാക്കിയതിന് ഇഷ്ടംപോലെ അടി മേടിച്ചിട്ടുണ്ട് നമ്മൾ കാരണം എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കറയൊക്കെ പറ്റും മേത്ത് കൂടെ ഉടുപ്പാക്കൂടെയൊക്കെ അപ്പോൾ ഇന്ന് ചെയ്യുന്ന പോലെ അല്ലോ നമ്മൾ ചെയ്യുന്നത് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോക്കാറുണ്ടോ വാരിച്ച് വരുന്നത് വലിച്ച് പറിച്ചിട്ട് എല്ലാം ചെയ്തിട്ടുള്ളൂ അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്ത് അമ്മമാരുടെ ഇന്ന് അടിയിട്ടിട്ടുള്ള ആരെങ്കിലും പഴയ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിലും വണ്ടി എന്ന് പറയുന്നത് അന്നും ഇന്നും നമുക്കൊരു ഭ്രാന്ത അതിപ്പോൾ എത്ര തല്ലി കിട്ടിയാലും വണ്ടി നമ്മൾ ഓടിക്കും അല്ലേ അപ്പോൾ ഇത് ഈ വാഴപ്പിണ്ടി ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഇതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത് പറയാതിരിക്കും നോക്കത്തില്ല കാരണം എന്താ വെച്ചാൽ കിഡ്നി സ്റ്റോണിന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് ചില നാരങ്ങ നീര് ചേർത്ത് വെറും വയറ്റിൽ ഒരു 2-3 പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ അടിച്ചു പോകും അതുപോലെ ഇത് വാഴപ്പിണ്ടി വേറൊരു ഇതിന് തോരനൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ ഉണ്ടോ അപ്പൊ നമുക്ക് ഇതുകൊണ്ട് വണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ആക്സിലറേറ്റർ ഒന്നും ഇല്ല അന്ന് കത്തിയും ബ്ലേഡും ഒക്കെ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ മുരിക്കുംപീലും കൊണ്ടും വണ്ടി ഉണ്ടാക്കാറുണ്ടായിരുന്നു മുരിക്കുംപീൽ നമ്മൾ ടയർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ ടയർ MRF ടയർ വേണമെങ്കിൽ MRF റേഡിയൽ വേണമെങ്കിൽ റേഡിയൽ ഏത് പരുവത്തിലുള്ള ടയർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ടയർ കട്ട വെട്ടാനുള്ളൊരു പരിപാടിയാണ് നമ്മുടെ ഒരു ടയർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതാ MRF ടയർ
ചിന്നാടന്മാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ. വണ്ടിയുടെ ആക്സിൽ ഇതെല്ലാണല്ലോ ടയർ ഇടുന്നത്. ഇങ്ങനെ ഇടാൻ വേണ്ടി ഉണ്ടോ? അങ്ങനെ നമ്മുടെ ചിന്നാടൻ്റെ സ്പിരിറ്റ് ലോറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാണ്ട് ചിന്നാടൻ സ്പിരിറ്റുമായിട്ട് വരുന്ന ഇങ്ങനെയാണ്. നമ്മളിതൊക്കെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കാരണം പണ്ടൊക്കെ ഈ പണ്ട് നമ്മുടെ ജീപ്പ് പെട്രോൾ ജീപ്പുകളൊക്കെ പറഞ്ഞോണ്ടിരുന്നറിയോ? സ്കൈലാവ് എന്നാണ്. സ്കൈലാവ് അങ്ങനെ അതെന്നാന്ന് വെച്ചുകഴിഞ്ഞാല് ജീവൻ മരണ പോരാട്ടമാണ്. എന്തിനാ? ജീവിക്കാൻ വേണ്ടി. ഇപ്പോഴത്തെ പിള്ളേര് ഓഫ് റോഡ്. അന്ന് കൂപ്പെന്ന് പറയും. അന്ന് കൂപ്പ് നമ്മൾ തടിയടിക്കാൻ പോകുന്ന സ്ഥലത്തിന് പറയുന്നത് കൂപ്പെന്ന്. അത് പെട്രോള് ഒക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 80 കാലഘട്ടത്തിലൊക്കെ പെട്രോൾ ജീപ്പാണുള്ളത്. അപ്പം പെട്രോൾ ടാങ്കൊന്നുമില്ല. ഒരു 5 ലിറ്ററിൻ്റെ ക്യാൻ്റെ അകത്ത് പെട്രോളൊക്കെ വെച്ച് ഒരു ഓസൊക്കെ ഇട്ട് അതൊക്കെ പിടിച്ചിരുന്ന് പോയ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ അത് കയറി ഇരുന്നിട്ടുണ്ട്. നൊസ്റ്റാൾജിയ. പണ്ട് ഒരു ഗോവ്യാസൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പാറപ്പിക്കും വണ്ടി. അതൊക്കെ അവരെ പൂസായിരിക്കും. അന്ന് ഇന്നത്തെ പോലെ പോലീസ് ചെക്കിങ്ങോ പോലീസുകാരോ അന്നും അങ്ങനൊന്നും ഇല്ല. അന്ന് വഴിയില്ല കേട്ടോ, അതാണ് സത്യം. ടാറിങ് ഇല്ല, വഴിയില്ല. അതിൽ കൂടി അവർ പറപ്പിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലെ സ്റ്റാറുകളെന്ന് പറഞ്ഞാൽ അവരാണ്. അവരാണ് എപ്പോഴും നമ്മുടെ ഒരു സ്വപ്നത്തിൽ അവർ പറപ്പിക്കുന്ന പോലെ നമുക്കും പറപ്പിക്കണമെന്നുള്ളൊരു ചിന്താഗതിയായിട്ടാണ് അന്ന് നമ്മൾ നടക്കുന്നത്. അങ്ങനെയാണ് ഈ വണ്ടിപ്രാന്തന്മാരായി മാറിയത്. അപ്പോൾ നമ്മുടെ ഈ വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ഈ വണ്ടി ടാങ്കർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുതുതലമുറയിലേക്ക് ഇതൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക അല്ലേ? അതെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വണ്ടി കാണുന്നത്. ആ, അപ്പോൾ പുതുതലമുറയിലുള്ള ആൾക്കാരൊന്നും ഇങ്ങനത്തെ വണ്ടികളൊന്നും കാണാൻ സാധ്യതയില്ല. അവർക്ക് വേണ്ടി ഈ എപ്പിസോഡ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.